ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന നാടൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ തക്കാളിയും മാങ്ങയും ചേർത്തുള്ളൊരു കറിയാണ്. അപ്പോൾ വെജിറ്റേറിയൻകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കറിയാണ് തക്കാളിയും മാങ്ങയും ചേർത്തുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു 3 നാടൻ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതായതുപോലെ നീളനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മാങ്ങയുടെ പകുതി മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരു പൂളെന്ന് പറയും. അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2 പച്ചമുളക്. അത് നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ളത് ചേർക്കാട്ടോ. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയാണ് നമ്മൾ പിന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായി നുറുക്കിയതിന് ശേഷം നമ്മൾ കറിവേപ്പിലയുടെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. അത് നിങ്ങൾക്ക് സവാളയോ കുഞ്ഞുള്ളിയോ ഏതാണോ അവൈലബിൾ എന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് ദാ ഇതുപോലെ നീളനെ ഒന്ന് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കനമൊക്കെ കുറച്ചിട്ട്. അപ്പോൾ നമ്മൾ ദാ ഇതുപോലെ ഒരു ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച സവാള, പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിനാവശ്യമായ മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം കേട്ടോ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവ് ആവശ്യമുള്ളവർക്ക് 1 ടീസ്പൂൺ വരെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈയൊക്കെ നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം നന്നായിട്ട് ഞാനിതൊന്ന് തിരുമ്പി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇങ്ങനെ നമ്മൾ നന്നായി ഒന്ന് തിരുമ്പി പിടിപ്പിച്ച് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ എന്ന് പറയുന്നത് ഈ കറി ഒന്ന് വേകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണമായിരിക്കും നമ്മുടെ ഈ കറിക്ക് വരുന്നത്. അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് പച്ചമുളകും ഇഞ്ചിയും സവാളയും തക്കാളിയൊക്കെ നന്നായി ഞെരടി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. നമ്മുടെ തക്കാളി മാങ്ങയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം അത്യാവശ്യം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ നമുക്കൊന്നുകൂടെ മൂടിയിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പാല് തയ്യാറാക്കാം. അപ്പോൾ ദാ അതിനായിട്ട് ഞാനൊരു 1/2 മുറി തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൻപാലാണ്. തൻപാൽ എന്ന് വെച്ചാൽ 1/2 പാല്, നമ്മൾ വെള്ളം ചേർക്കാതെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2/2 പാല്, പിന്നെ ഇത് 3/3 പാല്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3/3 പാലാണ്. അപ്പോൾ നമുക്ക് ഈ പാലൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 3/3 പാല് ചേർത്ത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 2/3 പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാല് പിരിയാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് തിളച്ചാൽ നമുക്ക് ഇതിലേക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ആയാൽ നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം വറ്റിച്ചിട്ടായിരിക്കണം നമ്മൾ പിന്നെ പാല് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് നേരിട്ട് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചിടാം. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മൾ കുറച്ച് കുഞ്ഞുള്ളിയാണ് എടുത്തേക്കുന്നത്. അത് വെളിച്ചെണ്ണയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ചതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് തയ്യാറാക്കാനായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം. നല്ലൊരു റെസിപ്പി നമുക്ക് കാണുമ്പോൾ. ബൈ.